ഹായ് ഡിയേ, ഇസ്ലാമിക് സ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളൊരു ഒഴിവ് ദിവസത്തെ പ്രോഗ്രാമുകൾ എന്തൊക്കെയെന്നൊന്ന് നോക്കിയാലോ. അപ്പോൾ രാവിലെ എണീറ്റ് ഇതാ അതുപോലെ ചായക്ക് പാലെടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം തിളച്ച് വന്നപ്പോൾ നമ്മൾ പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. മക്കൾ മദ്രസ പോയിട്ടുണ്ട് കേട്ടോ. മദ്രസയുള്ള ദിവസമായതുകൊണ്ട് തന്നെ അവർ കട്ടൻ ചായയൊക്കെ കുടിച്ച് മദ്രസയിൽ പോയി. ഞാൻ ചായ കിട്ട് വന്നതിന് ശേഷം നേരെ പോയിട്ട് മീനാക്കി തീറ്റ കൊടുക്കാൻ വേണ്ടി പോയിട്ടോ. അപ്പം ഇതിലുള്ള പച്ച മീൻ ഈ അടുത്ത് പുതിയത് വാങ്ങിയതാണ്. എന്തോ ഭാഗ്യം കൊണ്ട് അതിൽ നിൽക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ വെള്ള മീൻ പിടിച്ചു തിന്നു കേട്ടോ. അപ്പം ഇന്ന് രാവിലെ ചായക്ക് കടി കപ്പ ബിരിയാണി ആയിരുന്നു കേട്ടോ. ഇന്നലത്തെ ബീഫ് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കപ്പ വാങ്ങിയിട്ട് രാവിലെ കപ്പ ബിരിയാണി ആക്കി കേട്ടോ. അപ്പം ഇന്ന് ഇവിടെ നമ്മൾ പറമ്പിൽ തേങ്ങ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടുവരാൻ വേണ്ടി പോകണം. അതിൻ്റെ പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ അതാ നമ്മൾ സിറ്റ് ഔട്ടിൽ ഇരിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ദിവാൻ കോട്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഫർണിച്ചർ കുറി ഉണ്ടാവുമല്ലോ അതിൽ കൂടിയിട്ട് അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അതാ വീട്ടിൽ നിന്ന് പോകട്ടെ. എല്ലാവരും ഉണ്ടായി മക്കൾ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അവരെയും കൂടി കൊണ്ടാട്ടെ നമ്മൾ പോകുന്നത്. അതാ വീട്ടിൽ നിന്ന് ഇറങ്ങി ചാക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ ഇട്ട് വെച്ചിട്ട് ഏകദേശം ഒരാഴ്ചയുടെ മേലെയായിട്ടോ. അതാണ് നമ്മളെ വിമാനാപകടം നടന്ന ആ ഭാഗമാണ് കേട്ടോ. അത് ഏകദേശം ഒരു 11 മണി 12 മണി ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഈവനിങ് ആയി ഇവിടെ നല്ല തിരക്കാവും കേട്ടോ ഫ്ലൈറ്റ് ഇറങ്ങുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ അങ്ങനെ അതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. സ്ഥലത്തോട്ട് വണ്ടി പോകാത്തതുകൊണ്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ട് ചാക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇനി ഇവിടെ നിന്ന് നടന്നിട്ട് വേണം കേട്ടോ. നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ അതാ ഇവിടെ നിന്ന് ആ വീടൊന്നുമല്ല കേട്ടോ, അവിടെ നിന്ന് കുറച്ച് അപ്പുറത്തോട്ട് പിന്നെ നടക്കാനുണ്ട്. അപ്പോൾ അതാ എല്ലാവരും വീട്ടിലൊക്കെ ഇടുന്ന പഴയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതാ അങ്ങനെ ചാക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് പോവാണ് ഓരോരുത്തരത്തോട് കൂടെ ചാടിക്കിടന്നിട്ടൊക്കെ വേണം പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതാ അങ്ങനെ നമ്മളിതാ ഇവിടെ നിന്ന് പോകട്ടെ. സത്യം പറഞ്ഞാൽ അങ്ങോട്ട് വരാൻ മടിയാണ്. കാരണം എന്താ വെച്ചാൽ തേങ്ങയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വന്ന് എടുത്തു കൊണ്ടുപോകാൻ ഭയങ്കര പാടാട്ടോ. അപ്പോൾ അതാ ഇതാണ് നമ്മൾ എടുത്ത നമ്മളെ സ്ഥലം കേട്ടോ. ഏകദേശം ഇത് എടുത്തിട്ട് ഇപ്പം വർഷങ്ങളായിട്ടുണ്ട്. അപ്പോൾ വൈകിൻ്റെ ഒരു പ്രശ്നം കാര്യങ്ങളുള്ളതുകൊണ്ട് വീടുപണി നടക്കാതെ അങ്ങനെ വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ആ തേങ്ങയും കാര്യങ്ങളൊക്കെ കെട്ടാൻ തന്നെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ചാക്കിലോട്ട് ആക്കിയിട്ട് വണ്ടിയിൽ കൊണ്ടുപോയി തട്ടിയാൽ മതി. അപ്പോൾ ഇതാണ് ഇങ്ങോട്ടുള്ള വൈ കേട്ടോ. ഈ ഒരു ഇടവഴിയാണ്. ഈ ഇടവഴി കാണുമ്പോൾ നമുക്ക് പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിക് ഓർമ്മയല്ലേ സത്യം പറഞ്ഞാൽ. അപ്പം ഇതാണ് ശരിക്കും ഇങ്ങോട്ടുള്ള വൈ. ഇതിൽ രണ്ട് കിണറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പൊട്ടക്കിണറും, അപ്പോൾ ഇതിൽ അത്യാവശ്യം കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉപയോഗിക്കാത്തൊരു തോർന്നൊരു ഇതാണ്ടോ, അതുപോലെ ഒരു കിണറാട്ടോ. ഈ തല്ലത്തോടിയും ചോട്ടിട്ടുണ്ടെങ്കിൽ പൊളിഞ്ഞ് കിണറ്റിലോട്ട് വീണാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കില്ല. ഇതാണ് കേട്ടോ മറ്റൊരു കിണർ. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. ഇതൊക്കെ ആദ്യം ഇവിടുത്തെ അയൽവാസികളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർക്ക് കിണറും വെള്ളവും കാര്യങ്ങളൊക്കെ ആയപ്പം അവർ ഉപയോഗം നിർത്തിയതാണ്. അപ്പം ഞാൻ വെള്ളം ഉണ്ടോ ഇല്ലെന്നറിയാൻ വേണ്ടിയിട്ട് ഒരു കല്ലിട്ടോ കിട്ടോ. കല്ലിട്ടാൽ അറിയാലോ വെള്ളം ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തേങ്ങയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ താത്ത കുറച്ച് പുളി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ പോകുമ്പോൾ കൊണ്ടേക്കോ എന്ന് പറഞ്ഞിട്ട് തന്നതാണ്. അപ്പോൾ അതാ അത് കയ്യിലെടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെതാ ആടലോട്ടകത്തിൻ്റെ കമ്പ് ഒരു കഷ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കൾക്ക് ചുമയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പൊടിക്കാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തേങ്ങ കൂട്ടി കൊടുത്ത് ഇക്കായയുടെ തേങ്ങ കൊണ്ടുപോയത്. അപ്പോൾ അവിടുത്തെ താത്താടെ വീട്ടിൽ ഇതാ ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെയൊക്കെ കണ്ട് ലവ് ബേർഡ്സ് തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഐറ്റങ്ങളൊക്കെ നോക്കി നിന്നു. ആ സമയം കൊണ്ട് ഇക്ക എന്താക്കി തേങ്ങയും കാര്യങ്ങളെല്ലാം വണ്ടിയിൽ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളെ കൊണ്ട് പറ്റില്ല അത്രയും ദൂരമൊന്നും ഏറ്റി പോകാൻ പറ്റിട്ട്. അപ്പോൾ ഇക്ക തന്നെയാണ് തേങ്ങ മുഴുവൻ ഏറ്റിയിട്ട് വണ്ടിയിൽ കൊണ്ടുപോയിട്ടത് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങളങ്ങനെ അവിടുന്ന് താതാനോട് യാത്രയൊക്കെ പറഞ്ഞ് തിരിച്ചു പോകട്ടെ. പോകുന്ന ഇക്ക നമ്മൾ വണ്ടി നിർത്തിയിട്ട് രണ്ട് ആടും കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അവരെയും കണ്ട് നമ്മൾ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം അതുവരേക്കും ബൈ.